ഹലോ, എല്ലാവർക്കും പ്രിയ ശ്രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമ്മളെല്ലാവർക്കും കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഉഴുന്നുവടയാണ് ചെയ്ത് കാണിക്കുന്നത്. ഹോട്ടലിൽ കിട്ടുന്ന അതേപോലെ ഒന്നും പറയുന്നില്ല, എന്നാൽ ഏകദേശം അതേപോലെ നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉഴുന്നുവടയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എങ്ങനെ ചെയ്ത് നമുക്കൊന്ന് വേഗം തന്നെ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്നിപ്പം എൻ്റെ സ്പ്ലിറ്റാണ്, മുഴുവനായിട്ടുള്ളതാണ് കുറച്ചും കൂടെ നല്ലത്. സ്പ്ലിറ്റ് ആയാലും കുഴപ്പമില്ല, നന്നായിട്ട് കിട്ടും. പക്ഷെ അത് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചു, നമ്മൾ സൂക്കിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ നമ്മളിത് അരക്കുമ്പോൾ നന്നായിട്ട് ചൂടായി പോവില്ലേ, അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ തണുത്തതോടുകൂടി അരച്ച് കഴിഞ്ഞാൽ ചൂടായി പോകത്തുമില്ല, നല്ല സോഫ്റ്റായിട്ടും കിട്ടും നമ്മൾ ഉഴുന്നുവടി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് ഞാനിത് വെള്ളം, ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ തന്നെ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കുറക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് എന്നിട്ട് നമുക്ക് രണ്ട് ഡ്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോഴും നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കണ്ട, ചെറിയ ചെറിയ തരി ഉണ്ടെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ തൊടുമ്പം എനിക്ക് കൈമേൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല തരിതരിപ്പ്. പക്ഷേ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുഴുവനായിട്ട് ഉഴുന്നൊന്നും ഉണ്ടാവരുതേ, തരിതരിപ്പൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് അതും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. പക്ഷെ നമ്മൾ ഇഡ്ഡലി മാവ് പോലെ അങ്ങനെ ലൂസൊന്നും ആയി പോകരുത്. അങ്ങനെ ഇപ്പം ഞാൻ ചിരിച്ചു നോക്കാൻ കാണുന്നില്ല, അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ടും ഞാൻ ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒഴിച്ചിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിൻ്റെ മാവ് നല്ല കട്ടിയായി കഴിഞ്ഞാലും നമുക്കത് സോഫ്റ്റായിട്ട് കിട്ടില്ല, ഇച്ചിരി ലൂസ് തന്നെ ആയിരിക്കണം. ലൂസ് തന്നെ നമ്മൾ കൈമേൽ എടുക്കേണ്ട ആ പാകം തന്നെ ആയിരിക്കണം. കട്ടിയായി കഴിഞ്ഞാൽ നല്ല ഹാർഡായി പോവും ഉഴുന്നുവട. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഞാൻ മിക്സിയുമ്പോൾ മനസ്സിലാവും, നല്ല വെള്ളമായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് മാറ്റിയെടുത്തിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ എടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തു. അപ്പം കട്ടിയാവാനുള്ള ഒരു മെത്തേഡും അതുപോലെ ക്രിസ്പി ആയിട്ടും കിട്ടും. നമ്മൾ വറുത്ത അരിപ്പൊടിയാണിത്, ഒരു ടേബിൾ സ്പൂൺ. ഞാൻ രണ്ട് കപ്പ് ഉഴുന്നെടുത്തത് അതിന് ഒരു ഇതാ ഒരു ടേബിൾ സ്പൂണും ഒരു കാൽ എടുത്തിട്ടുള്ളൂ, അത്രയും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു കപ്പിന് സോറി രണ്ട് കപ്പ് ഉഴുന്നതിന് ഞാനൊരു ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്തത്. കൂടുതൽ ചേർക്കരുത്, കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്നുവട നല്ല കട്ടിയായി പോകും. അപ്പം അത്രമാത്രം ചേർക്കാവും. എന്നിട്ട് നമ്മുടെ മാവ് ഇതാ നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം ഒരു ട്രിക്കും കൂടിയുണ്ട്, അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മാവ് ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. അപ്പോൾ അതുപോലെ ഇതിപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളിതുപോലെ നല്ലൊന്നെങ്കിൽ ബിസ്ക്കോ അല്ലെങ്കിൽ ഫോർക്കോ സ്പൂൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. ഫോർക്ക് വെച്ചിട്ടോ അതുപോലെ ബിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സോഫ്റ്റായെന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് എടുത്തിട്ട് അതിൻ്റെ തൊട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇങ്ങോട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ മാവിലെ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം മാവ് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ മാവ് ഇപ്പം നല്ല കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ട്രിക്കും കൂടിയാണ്, ഇതിപ്പം നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ ഒരു മണിക്കൂർ, ഒരു മണിക്കൂർ അല്ല മാക്സിമം പോയി കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കുക. അപ്പം നമ്മൾ ഉഴുന്ന മാവല്ലേ, അതൊന്നും പൊങ്ങിക്കിട്ടും ചെയ്യും. അതിൻ്റെ അത്ത വെള്ളക്കൊന്നും കൂടെ ഒന്ന് വെലിഞ്ഞ് മാവ് ഇച്ചിരിയും കൂടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും. നമ്മളെ ഉണ്ടാക്കേണ്ട പാകമായിട്ട് കിട്ടും നമുക്ക്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഒന്നര മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. അതാ മാവ് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കത് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും മാവ് നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഇപ്പം ഞാൻ സ്പൂണിൽ ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നേരത്തെ ഇങ്ങനെ അപ്പാടന്നെ അങ്ങ് ഇടുന്ന് വീണ് പോകുന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വീണ് പോകുന്നില്ല. അപ്പം അതിൻ്റെ വെള്ളമൊക്കെ വെലിഞ്ഞ് മാവ് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിൻ്റെ അകത്ത് കുറച്ചും കൂടെ സാധനങ്ങൾ മിക്സ് ചെയ്യേണ്ട, ഉള്ളിയും പച്ചമുളകും അതുപോലെയൊക്കെ. ഞാനിപ്പോൾ ഒരു ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഇഞ്ചിയാണ്, ചെറിയൊരു കഷ്ണം ഇഞ്ചി. പിന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ചിട്ട്. അപ്പോൾ അതൊന്നും നമുക്ക് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടെടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ മക്കളും കൂടെ കഴിക്കുന്നത് കൊണ്ട് ഞാൻ കുരുമുളക് മുഴുവനായിട്ട് ഇട്ടില്ല. അതുപോലെ പൊടിയല്ല, ക്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മറ്റേത് നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലും നന്നായിട്ട് ചതച്ചതെല്ലാം മുറിച്ചെടുത്തത്, ചെറിയ ചെറിയ പീസസാക്കിയിട്ട് മുറിക്കണേ, വലിയ പീസസാക്കരുത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ മനസ്സിലുണ്ടോ, നമുക്ക് കൈമേൽ പിടിക്കേണ്ട ഭാഗമായിട്ടുണ്ട്. മാവ് നല്ല കട്ടിയല്ല, ഇച്ചിരി ലൂസായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതിന് സുഖമായിട്ട് ഇതുണ്ടാക്കാൻ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് നമ്മുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ നമ്മൾ ഉഴുന്നുവട ആയിക്കഴിഞ്ഞാൽ ഇടേണ്ട പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇടുന്നതിന് മുന്നേ കൈ അത് നന്നായിട്ടൊന്ന് നനച്ചിട്ടെടുക്കുക. നനച്ചിട്ട് വെള്ളം അതിൻ്റെ അകത്ത് തന്നെ ഉടഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളം കൊടുക്കണം നമ്മൾ ഉഴുന്ന മാവിൻ്റെ അകത്ത്.
ആ കൈമൽ എടുത്തു കഴിഞ്ഞാൽ ഉഴുന്ന് നന്നായിട്ട് ആ വെള്ളമുള്ളത് കാരണം കൊണ്ട് ഉഴുന്ന് കൈമൽ ഒട്ടിപ്പിടിക്കില്ല. നമ്മുടെ തള്ളവിരലിനെ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഒരു ഹോഴ്സും വെച്ച് കൊടുത്ത് എണ്ണയിലിട്ട് കൊടുക്കാം. പിന്നെ ഇടുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. അതുപോലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മാക്കിട്ട് കൊടുക്കണം. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് ആയി വരുന്നത് വരെ ഫ്ലെയിം ഹൈയിൽ വെക്കുകയേ ചെയ്യരുത്, ലോയിൽ തന്നെ വെച്ച് കൊടുക്കണം. എന്നാലേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം മാത്രം നന്നായിട്ട് അങ്ങ് ഡാർക്ക് ഷെയ്ഡ് വരും, ഉള്ളിൽ ഒട്ടും വന്നിട്ടുണ്ടാവില്ല. ഉഴുന്നല്ലേ നല്ല എന്താ പറയണ്ടത്, നമ്മൾ ഭയങ്കര ഒരു ഒരു ചളിവിളി ആ ഒരു മിക്സ് പോലെ ആയിട്ടുണ്ടാവും, വെന്ത് കിട്ടേയില്ല. അപ്പം ഇത് നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഉഴുന്ന് വടേൻ്റെ ഒരു കളറുണ്ടല്ലോ, ഡാർക്ക് ബ്രൗൺ കളർ, ആ ഒരു കളർ വരെ നമുക്കിത് നാക്കിയെടുക്കാം. ഇപ്പം കണ്ട നന്നായിട്ടത് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല നമ്മൾ കുറച്ച് നേരം വെച്ചില്ലേ, ഒരു ഒന്നര മണിക്കൂറോളം വെച്ചില്ലേ, അതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഉഴുന്ന് വടയായിരുന്നു, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും അത്രയും നല്ല സോഫ്റ്റും. ഞാനതിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം, പുറത്ത് ക്രിസ്പിനെസ്സും അതുപോലെ സോഫ്റ്റും ഒക്കെ കാണിച്ചു തരാം. നല്ല ഉഴുന്ന് വടയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇപ്പം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്, നല്ല അടിപൊളി ഉഴുന്ന് വട. ഞാൻ ആദ്യമൊരു ട്രിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത് സെക്കൻഡ് വണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല എന്താ പറയണ്ടേ, നല്ല ഹോൾസും നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, അതുപോലെ നല്ല ഷേപ്പ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല ആവശ്യത്തിന് ഒഴിച്ചിട്ടല്ലേ ഞാനിത് അരച്ചെടുത്തത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്രിസ്പിനെസ്സും അതുപോലെ പൊട്ടിച്ചിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം സൗണ്ട് നിങ്ങളൊന്ന് കേട്ടാൽ മതി, അത്ര നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്, ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കാണില്ലേ, പുറം നല്ല മുരു മുരായിരിക്കണേ, അതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്താൽ ഞാൻ 100% ഗ്യാരണ്ടി ആണ്, നിങ്ങൾ ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല. ഞാനിത് കുറേ പ്രാവശ്യം ഉണ്ടാക്കി കുറച്ച് ഉണക്കി എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കും, അങ്ങനെ ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയ റെസിപ്പിയാണ് ഞാനിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നന്നായിട്ട് എൻ്റെ കമൻസൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.